Students, today we are going to discuss our module 6 on metrology and instrumentation. This is the first lecture on module 6. The first lecture mainly deals with stress and strain measurements. The whole module is dealing with force and torque measurements and also temperature measurements. So we are heading towards the first part, that is strain measurement. Okay. So strain and stress measurements. From the junior classes onwards, we have studied about what is strain and what is stress. Stress is basically when a force is applied on a body around a fixed cross section, there will be a change in dimension and so on. So stress is what? Stress is force divided by unit area, and its unit is Newton per meter square. So what is strain? Strain means when this force is applied, there will be a change in dimension. Okay, so change in dimension divided by original, what was its original dimension, that is called what? Strain. So we shall go to the presentation. When a force or load is applied to a body, it undergoes some deformation. Or force nammal or body ku apply cheyyanale adine endengilokke aite cheriya or deformation sambhavichirundao chalappa nammala kandine kondu kaanan pattunna irikkum chalappa kandine kondu kaanan pattathu irikkum endengil cheriya deformation sambhavichirundao. This deformation per unit length is known as unit strain. Ee deformation allengil change in dimension, deformation nu parna adu per unit length, change in dimension divided by original dimension, is known as what? Strain. Okay, and is denoted by epsilon and is given by following equation. Epsilon is equal to delta L divided by L. So delta L is change in length divided by L is original length. So normally strain and then a change child number the particular strain gauge, strain alakanala gauge or the instrument. Okay, അതിലേക്ക് വരേണ്ടിയിട്ട് നമ്മൾ സ്ട്രെയിൻ മെഷർമെൻറ്റ്സിനെ പറ്റി ഇപ്പോൾ നോക്കി. സോ സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എസെൻഷ്യലി എംപ്ലോയ്ഡ് ഫോർ ടു ഡിഫറെൻറ്റ് പർപ്പസ്. സ്ട്രെയിൻ ഗേജ് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഒന്ന്, സ്വാഭാവികമായിട്ട് എല്ലാവർക്കും പറയാൻ പറ്റുന്ന കാര്യം എന്താ അതിൻ്റെ പർപ്പസ്? സ്ട്രെയിൻ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. ടു ഡിറ്റർമൈൻ ദ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ എക്സിസ്റ്റിംഗ് അറ്റ് എ പോയിന്റ് ഓൺ എ ലോഡഡ് മെമ്പർ. ഒരു ലോഡഡ് മെമ്പറിൻ്റെ അകത്ത് അവിടെയുള്ള സ്ട്രെയിൻ എത്രത്തോളം ഉണ്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് എല്ലാവർക്കും ജനറലായിട്ട് അറിയുന്ന ഒരു ടോപ്പിക് മാത്രം. ഇനി അടുത്ത അതിൻ്റെ നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു ആക്ട് ആസ് എ സ്ട്രെയിൻ സെൻസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ. ഒരു വാക്ക് അവിടെ വന്നു, വാട്ട് ഈസ് ദാറ്റ്? സ്ട്രെയിൻ സെൻസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞ വാക്ക്. ഈ ട്രാൻസ്ഡ്യൂസർ നമ്മൾ എവിടെ പഠിച്ചതാണ്? ഫിഫ്ത്ത് മൊഡ്യൂളിൽ പഠിച്ചതാണ്. ഫിഫ്ത്ത് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എന്ത്? ട്രാൻസ്ഡ്യൂസറിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടത്. ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ചാൽ എന്താ? ഒരു മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സാധനം എന്തെന്ന്? ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. സോ സ്ട്രെയിൻ സെൻസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് വെച്ചാൽ ഈ സ്ട്രെയിൻ കാരണം മെക്കാനിക്കലാണല്ലോ ഈ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മെക്കാനിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടോ? ആ ചേഞ്ചസിനെ എന്താക്കിയിട്ട് കൺവേർട്ട് ചെയ്യും? ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് കൺവേർട്ട് ചെയ്യലാണ് ആരുടെ പണി? ഈ സ്ട്രെയിൻ സെൻസിറ്റീവ് ട്രാൻസ്ഡ്യൂസറിൻ്റെ പരിപാടി. സോ ടു ആക്ട് ആസ് എ സ്ട്രെയിൻ സെൻസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ എലമെൻറ്റ് ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് ക്വാണ്ടിറ്റി സച്ച് എസ് എന്തൊക്കെ? ഫോഴ്സ്, പ്രഷർ, ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ആക്സലറേഷൻ. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മെക്കാനിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് അവിടെ വരും. ആ മെക്കാനിക്കൽ ചേഞ്ചസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുക? ഇലക്ട്രിക്കൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പരിപാടിയാണ് എന്തെന്ന് ഈ സ്ട്രെയിൻ ഗേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. സ്ട്രെയിൻ മെഷർമെൻറ്റ്സ് ആർ മെയ്ഡ് ഓവർ ഷോർട്ടസ്റ്റ് ഗേജ് ലെങ്ത്. അടുത്ത ചെറിയ ഗേജ് ലെങ്ത്തിലാണ് നമ്മൾ സ്ട്രെയിൻ മെഷർമെൻറ്റ്സ് നടത്തുന്നതെന്ന് പറഞ്ഞില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമുക്കൊരു ഒരു മീറ്റർ നീളമുള്ള ഒരു ഇരുമ്പ് റോഡുണ്ട്. ഒരു മീറ്റർ നീളമുള്ള ഇരുമ്പ് റോഡിൻ്റെ അകത്ത് നമുക്ക് ത്രൂ ഔട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു മീറ്റർ ലെങ്ത്തിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഏറ്റവും സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചോറ് വന്തിനൊന്ന് നോക്കല് എങ്ങനെയാണ്? നമ്മൾ ഒന്നോ രണ്ടോ അരിമണികൾ എടുത്തിട്ടല്ലേ നോക്കുക വന്തിട്ടുണ്ടോ എന്ന്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു മീറ്റർ നീളമുള്ള ലെങ്ത്തിലുള്ള സ്ട്രെയിൻ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഒരു ചെറിയൊരു പോയിൻറ്റിലുള്ള ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആവറേജ് വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സ്ട്രെയിൻ മെഷർമെൻറ്റ്സ് ആർ മെയ്ഡ് ഓവർ ദ ഷോർട്ടസ്റ്റ് ഗേജ് ലെങ്ത്. ഓക്കെ, ദ ചേഞ്ച് ഇൻ ലെങ്ത്ത് മെഷേർഡ് ഓവർ എ ഫൈനൈറ്റ് ലെങ്ത്, ഈ പറഞ്ഞ ഒരു ചെറിയ ലെങ്ത്തിൽ, ഡസ് നോട്ട് ഗീവ് ദ വാല്യൂ ഓഫ് സ്ട്രെയിൻ അറ്റ് എ ഫിക്സഡ് പോയിൻറ്റ്. നമുക്ക് ആ ഒരു പോയിൻറ്റിലുള്ള വാല്യൂ കിട്ടൂല,
ബട്ട് റേദർ ഇറ്റ് ഗീവ്സ് ആവറേജ് സ്ട്രെയിൻ ഓവർ ദ എൻറ്റയർ ലെങ്ത്. നമുക്ക് എന്താ കിട്ടുക, എൻറ്റയർ ലെങ്ത്തിൽ ഒരു ആവറേജ് ഒരു രൂപം കിട്ടും. നമ്മുടെ ചോറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ, വെന്തിനോ നോക്കുന്ന പോലെ തന്നെ, നമുക്കൊരു ആവറേജ് ആയിട്ടൊരു അതിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ചോറ് വെന്തിനോ നോക്കാൻ ഏതെങ്കിലും ഒന്നോ രണ്ടോ നോക്കി നമുക്ക് ആവറേജ് ഒരു ഏതാണ്ട് ഒരു രൂപം കിട്ടും. ഏകദേശം അവിടെ അതിൻ്റെ അകത്തുള്ള എത്രത്തോളം അരികളൊക്കെ വെന്തിട്ടുണ്ടാവും. ആ സെയിം പ്രോപ്പർട്ടിയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്തത്. ഓക്കെ, പിന്നെ പറയുന്നത് എ മാഗ്നിഫിക്കേഷൻ സിസ്റ്റം ഈസ് എസെൻഷ്യൽ സിൻസ് ദ ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ഓവർ എ സ്മോൾ ഗേജ് ലെങ്ത്. നമുക്ക് ചെറിയൊരു ഗേജ് ലെങ്ത്തിൽ ആണല്ലോ നമ്മൾ ഈ മെഷർമെൻ്റ് നടത്തുന്നത്. അപ്പോൾ അത് നമുക്ക് മനുഷ്യ സഹജമായിട്ട് കാണണമെങ്കിൽ അതിന് നമുക്ക് എന്താക്കേണ്ടി വരും, ഒരു മാഗ്നിഫിക്കേഷൻ വേണ്ടി വരും. സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. നമ്മളൊരു ചെറിയ ലൈൻ വരച്ച് ആ ലൈനിൻ്റെ ലെങ്ത്ത് അളക്കാൻ പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഒരു ലെൻസ് വെച്ചിട്ട്, മാഗ്നിഫൈയിങ് ലെൻസ് വെച്ചിട്ട് അതിൻ്റെ ലെങ്ത്ത് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കിയിട്ട് നമ്മൾ ഇവിടെ മൈക്രോസ്കോപ്പ് കൂടെ നോക്കും. ഓക്കെ, അതേ സെയിം പ്രോപ്പർട്ടി തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നു. നമുക്ക് പഠിക്കാനുള്ളത് ബേസിക്കലി ടു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രെയിൻ ഗേജസ് ആണ് നമ്മൾ സാധാരണ രീതിയിൽ എംപ്ലോയ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? മെക്കാനിക്കൽ സ്ട്രെയിൻ ഗേജസ് ആൻഡ് ഇലക്ട്രിക്കൽ സ്ട്രെയിൻ ഗേജസ്. അപ്പോൾ മെക്കാനിക്കൽ സ്ട്രെയിൻ ഗേജസ്, ഇലക്ട്രിക്കൽ സ്ട്രെയിൻ ഗേജസ്. ഇലക്ട്രിക്കൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, ബട്ട് മെക്കാനിക്കൽ നിങ്ങൾ ശരിക്കും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ല കേട്ടോ. അത് എവിടെയാണ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണ്, നമ്മുടെ യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ്റെ അകത്ത് ചെയ്ത വർക്ക് ഓർമ്മയുണ്ടോ? അവിടെ നമ്മൾ കണ്ടുപിടിച്ചത് മൈൽഡ് സ്റ്റീലിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത്ത് നമ്മൾ കണ്ടുപിടിച്ച സമയത്ത്. ഓക്കെ, അവിടെ എന്താ നമ്മൾ ചെയ്തത്, ഈ മൈൽഡ് സ്റ്റീൽ റോഡിൻ്റെ അകത്ത് നമ്മളൊരു മെക്കാനിക്കൽ ഒരു ഡയൽ ഗേജ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡയൽ ഗേജിൻ്റെ പ്രത്യേകത എന്തായിരുന്നു, രണ്ട് ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സർഫസൊക്കെ ഉണ്ടായിരുന്നു. ആ ഗ്രിപ്പിംഗ് എന്ത് ചെയ്യും, ഈ നമുക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്റ്റെൻഷൻ വരുന്നുണ്ടെങ്കിൽ ആ ഗ്രിപ്പ് തമ്മിൽ എക്സ്റ്റെൻഡ് ആവും. അത് ഒരു മാഗ്നിഫയിങ് സിസ്റ്റമൊക്കെ, ലിവർ സിസ്റ്റമൊക്കെ വെച്ചിട്ട് നമുക്ക് ഡയൽ ഗേജിൻ്റെ അകത്ത് എത്രത്തോളം ഡിഫ്ലക്ഷൻ ഈ റോഡിൻ്റെ അകത്ത് വരുന്നുണ്ടെന്ന് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഓക്കെ, ആ സെയിം സാധനമാണത് മെക്കാനിക്കൽ സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ മെക്കാനിക്കൽ സ്ട്രെയിൻ ഗേജിനെ പറ്റി പഠിക്കാം. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന എവിടെയാണ്, ഈ സ്ട്രക്ചറൽ ആപ്ലിക്കേഷൻസിനൊക്കെയാണ് ഈ മെക്കാനിക്കൽ സ്ട്രെയിൻ ഗേജ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ്, ഹിയർ ദ സ്ട്രെയിൻ ഒപ്റ്റെയിൻഡ് ഈസ് അങ്ങനെയാണ് മാഗ്നിഫൈഡ് ബൈ ആൻ എംപ്ലോയ് മെക്കാനിക്കൽ മീൻസ്. ഏതൊക്കെ മെക്കാനിക്കൽ മീൻസാണ്, ലിവർ സിസ്റ്റങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രെയിൻ നമ്മൾ മാഗ്നിഫൈ ചെയ്യുന്നത്. ഓക്കെ, മെക്കാനിക്കൽ സ്ട്രെയിൻ ഗേജസ് കംപ്രൈസ് ടു ഗേജ് പോയിൻറ്റ്സ്. വൺ ഈസ് എ ഫിക്സഡ് പോയിൻറ്റ് ആൻഡ് അതർ ഈസ് കണക്റ്റഡ് ടു ദ മാഗ്നിഫയിങ് ലിവർ. ബോത്ത് പോയിൻറ്റ്സ് ആർ പ്ലേസ്ഡ് ഓൺ ദ സ്പെസിഫൈൻ. ഓർമ്മയുണ്ട് ഈ സാധനം, നമ്മളൊരു ഡയൽ ഗേജ് എടുത്തിട്ട് ഡയൽ ഗേജിൻ്റെ അകത്ത് എന്തുണ്ടാവും, രണ്ട് പോയിൻ്റ്സ് ഉണ്ട്. ഈ രണ്ട് പോയിൻറ്റ്സ് ഒന്ന് ഫിക്സഡ് ആയിരിക്കും, ഒന്ന് മൂവബിൾ ആയിരിക്കും. നമ്മൾ ഇതിനൊരു മെറ്റാലിക് റോഡിൻ്റെ അകത്ത് ഗ്രിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക, ഇൻ കേസ് നമ്മൾ ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ മൂവബിളായിട്ടുള്ള ഇത് മൂവ് ചെയ്യാൻ തുടങ്ങും. സോ അതായത് നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ഡയൽ ഗേജിൻ്റെ അകത്ത് റീഡിങ് കിട്ടും. ഇതന്നെയാണ് എന്തെന്ന് മെക്കാനിക്കൽ സ്ട്രെയിൻ ഗേജിൻ്റെ പ്രിൻസിപ്പിൾ. ഇതെന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു മാഗ്നിഫയിങ് കിട്ടാൻ കാരണം, ഇതിനുള്ളിലാത്ത ലിവർ സിസ്റ്റങ്ങൾ കാരണം. ഓക്കെ, ദ ഡിസ്പ്ലേസ്മെൻറ്റ് കോസസ് ഈസ് മാഗ്നിഫൈഡ് കോസ്റ്റ് ഈസ് മാഗ്നിഫൈഡ് ബൈ ദ ലിവർ ആൻഡ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ഡയൽ ഇൻഡിക്കേറ്റർ. നമുക്ക് ഡയൽ ഇൻഡിക്കേറ്റർ ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. വൺ ഓഫ് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് മെക്കാനിക്കൽ സ്ട്രെയിൻ ഗേജ് ഈസ് ഇറ്റ് കണ്ടെയ്ൻസ് എ സെൽഫ് കണ്ടെയ്ൻഡ് മാഗ്നിഫിക്കേഷൻ സിസ്റ്റം. എന്താ അതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എല്ലാ സിസ്റ്റവും, നമുക്ക് എക്സ്റ്റേണൽ പവറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ദർ ഈസ് നോ നീഡ് ഫോർ യൂസ് ഓഫ് ഓക്സിലറി എക്യുപ്മെൻ്റ് ഇൻ എ മെക്കാനിക്കൽ സ്ട്രെയിൻ ഗേജ്. അതൊക്കെ തന്നെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് ഡിസഡ്വാൻറ്റേജിനെ പറ്റി പറയുകയാണെങ്കിൽ മെയിനായിട്ടുള്ളത് എന്തൊക്കെയാണ്, ഒന്നാമത്തെ പോയിൻ്റ് പറഞ്ഞാൽ ഇറ്റ്സ് റെസ്പോൺസ് ഈസ് സ്ലോ അല്ലേ. മെക്കാനിക്കൽ ആയതുകൊണ്ട് അവിടെ എന്തുണ്ടാവും, ഇനേർഷ്യ അല്ലെ ഫ്രിക്ഷൻ എന്നൊക്കെ പറഞ്ഞ പ്രോപ്പർട്ടീസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റെസ്പോൺസ് എത്രത്തോളം ഉണ്ടാവും, അത്രത്തോളം സ്പീഡിൽ നമുക്ക് റെസ്പോൺസ് കിട്ടില്ല. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് ഓഫ് റീഡിംഗ് എന്തല്ല, പോസിബിൾ അല്ല. അതേപോലെ തന്നെ ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ഡൈനാമിക് സ്ട്രെയിൻ മെഷർ. അത് പെട്ടെന്ന് പെട്ടെന്ന് വേരിയിങ് ആയിട്ടുള്ള സ്ട്രെയിൻ മെഷർമെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിനകത്ത് റെക്കോർഡിംഗ് ഇല്ലല്ലോ. അതൊക്കെ കൊണ്ടാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള എന്താ, ഇലക്ട്രിക്കൽ സ്ട്രെയിൻ ഗേജസ്സാണ്. ഇലക്ട്രിക്കൽ സ്ട്രെയിൻ ഗേജസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ സ്ട്രെയിൻ ഗേജിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടിയുണ്ട് ഇതിനകത്ത്. പിന്നെ ഇലക്ട്രിക്കൽ സ്ട്രെയിൻ ഗേജ് ചേഞ്ച് ഇൻ സ്ട്രെയിൻ പ്രൊഡ്യൂസസ് എ ചേഞ്ച് ഇൻ സം ഇലക്ട്രിക്കൽ സ്ട്രെയിൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, നമുക്ക് പണ്ടോട്ടേ അറിഞ്ഞത്
ഒരു കണ്ടക്ടറിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു ലെങ്ത്ത് ഒരു എൽ എന്ന് പറഞ്ഞ ലെങ്ത്തിലുള്ള കണ്ടക്ടറാന്ന് വിചാരിക്കും. എൽ എന്ന് പറഞ്ഞ ലെങ്ത്തിലുള്ള കണ്ടക്ടറിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് എന്താവും? ചേഞ്ച് ആവും. കാരണം എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിട്ട് പഠിച്ചിട്ടുണ്ട്, റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റോ എൽ ഡിവൈഡ് ബൈ എ. അപ്പോൾ റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന്, നമ്മളെ ആ റെസിസ്റ്റൻസിൻ്റെ എന്താണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയും. ലെങ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന്, ലെങ്ത് ഓഫ് ദ സെക്ഷൻ. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ, അപ്പം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുക, റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുക. അപ്പോൾ ഇന്ന ഇലക്ട്രിക്കൽ സ്ട്രെയിൻസ് ചേഞ്ച് ഇൻ സ്ട്രെയിൻ പ്രൊഡ്യൂസസ് ചേഞ്ച് ഇൻ സം ഇലക്ട്രിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. എന്താ മാറുക, റെസിസ്റ്റൻസ് മാറും, സച്ച് ആസ് കപ്പാസിറ്റൻസ്, ഇൻഡക്റ്റൻസ്, റെസിസ്റ്റൻസ്. ഓക്കെ, അതൊക്കെ ഒരു പ്രോപ്പർട്ടി എന്താ ചേഞ്ച് വരും. മാഗ്നിഫിക്കേഷൻ ഓഫ് ദ മെഷേർഡ് സ്ട്രെയിൻ ക്യാൻ ബി അറ്റൈൻഡ് ബൈ എംപ്ലോയിങ് എ ഓക്സിലറി എക്യുപ്മെൻറ്റ്. ഈ വന്ന ചേഞ്ചസിനെ നമുക്ക് മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, വേറെ എന്തെങ്കിലും കമ്പോണൻറ്റ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഒരു വോൾട്ട് മീറ്ററോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ച് നമുക്ക് കറസ്പോണ്ടിങ് വോൾട്ടേജ് വേരിയേഷൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ. അപ്പോൾ അതാണ് മാഗ്നിഫയിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സാധനത്തിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ സെൻസിറ്റിവിറ്റിയാണ്. സെൻസിറ്റിവിറ്റി നമ്മൾ കഴിഞ്ഞ ലെക്ചർ കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചത് എന്താണ്, ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട്. ചെറിയ ഇൻപുട്ടിന് വരെ വലിയൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതിനാണ് ഹൈ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് എബിലിറ്റി ടു റെസ്പോണ്ട് ടു ഡൈനാമിക് സ്ട്രെയിൻ. എത്ര പെട്ടെന്ന് പെട്ടെന്നുള്ള വേരിയേഷൻസ് ആയാലും എന്ത് നമുക്ക് സഡനായിട്ട് നമുക്ക് എവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും, ഈ ഒരു ഇലക്ട്രിക്കൽ സ്ട്രെയിൻ ഗേജിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേറെ കുറച്ച് അഡ്വാൻറ്റേജസ് പറഞ്ഞാൽ ദേ ആർ സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ. അതിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ സിമ്പിളാണ്, കാരണം അതിൻ്റെ ഫിഗർ നമ്മൾ അടുത്ത ഇതിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട്, ജസ്റ്റ് അടുത്ത സ്ലൈഡിൽ തന്നെ ഉണ്ടാവും. അപ്പം നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു സിമ്പിളായിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ് അതിലുള്ളത്. സ്ട്രെയിൻ ഗേജസ് ക്യാൻ ബി കാലിബ്രേറ്റഡ് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി സച്ച് ആസ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് പ്രഷർ ആൻഡ് ആക്സിലറേഷൻ. നമുക്ക് ഏതൊരു പ്രോപ്പർട്ടി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രെയിൻ ഗേജസ് നമുക്ക് കാലിബ്രേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദേ ആർ വെരി സെൻസിറ്റീവ്, നേരത്തെ പറഞ്ഞ പോലെ അത് ഭയങ്കര സെൻസിറ്റീവാണ്. നാലാമത്തെ പോയിന്റ് പറയുന്നത് ലീനിയർ മെഷർമെൻറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്. നമുക്ക് ലീനിയർ ആയിട്ടുള്ള എന്തൊരു മെഷർമെൻറ്റ്സ് ഉണ്ടെങ്കിലും നമുക്കിത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ലീനിയർ മെഷർമെൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ടെൻസൈൽ ഫോഴ്സിലെ കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവം, ലെങ്ത്തിലാണ് ചേഞ്ചസ് വരുന്നത്. അതുകൊണ്ടാണ് ലീനിയർ മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് ദ പ്രൊവൈഡ് ഗുഡ് ഔട്ട്പുട്ട് ഫോർ ഇൻഡിക്കേറ്റിംഗ് ആൻഡ് റെക്കോർഡിംഗ് പർപ്പസ്. നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. അതേപോലെ തന്നെ സ്ട്രെയിൻ ഗേജസ് ആർ ഇൻഎക്സ്പെൻസീവ് ആൻഡ് റിലയബിൾ. സ്ട്രെയിൻ ഗേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഎക്സ്പെൻസീവ് ആണ്, റിലയബിളും ആയിട്ടുള്ള ഒരു വസ്തുവാണ്. ഇത്രയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. ഇനി നമ്മൾ ഈ റെസിസ്റ്റ് ഇലക്ട്രിക്കൽ സ്ട്രെയിൻ ഗേജിനെ നമ്മൾ മെയിനായിട്ട് രണ്ട് ടൈപ്പായിട്ടാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്, അൺബോണ്ടഡ് സ്ട്രെയിൻ ഗേജും ബോണ്ടഡ് സ്ട്രെയിൻ ഗേജും. അതിനെ പറ്റിയിട്ടാണ് അടുത്ത ചാപ്റ്ററിലുള്ളത്. അപ്പോൾ അൺബോണ്ടഡ് സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത് അൺബോണ്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അതിന് ബോണ്ടിങ് ഒന്നുമില്ല. അപ്പോൾ അൺബോണ്ടഡ് സ്ട്രെയിൻ ഗേജിൻ്റെ ഫിഗറാണ് നിങ്ങൾക്ക് താഴത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഫിഗർ നോക്കുക, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇത്രയും ബാട്ട് ഈ കാണുന്ന, ഞാനിപ്പോൾ ഈ വരച്ചത് എന്താ ഒരൊറ്റ മെറ്റാലിക് പീസാണ്, അതിന് മാത്രം കൺസിഡർ ചെയ്യുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു പീസാണ് അതിൻ്റെ, അതും ഈ ഉള്ളിലത്തെ ഈ കാണുന്ന ഉള്ളിൽ കാണുന്ന ഈ ഒരു പീസും, ഈ രണ്ട് പീസും എന്താണ്, രണ്ട് മെറ്റാലിക് പാർട്ടുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കാണുന്ന ജംഗ്ഷൻ എന്തായിരിക്കും, ഒരു ഗ്യാപ്പ് ആയിരിക്കില്ലേ. ഇടയിൽ കാണുന്ന ജംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ജംഗ്ഷൻ എന്തായിരിക്കും, ഒരു ഗ്യാപ്പ് ആയിരിക്കും. ഓക്കെ, അത്രയും സാധനങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിലെടുക്കുക. അത് കഴിഞ്ഞ് നമുക്കിത് സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ ഈ രണ്ട് ഇതിൻ്റെ അകത്ത് നമ്മളെന്താ ചെയ്യുന്നത്, ഇവിടെ നിന്നൊരു പോയിൻറ്റിൽ നമ്മൾ ഒരു വയറ് ഇങ്ങനെ കണക്ട് ചെയ്തു, ഏത് ഈ ഉള്ളിലത്തെ പാർട്ടും പുറത്തേക്ക് പാർട്ടും, ഈ നടുവിൽ എന്തുണ്ട് ഗ്യാപ്പ് ഉണ്ട്, അതിന് ആർ വൺ എന്ന് പറയുന്നു. അതേപോലെ തന്നെ ആർ ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് കൊടുത്തു, ആർ ത്രീ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് കൊടുത്തു, ആർ ഫോർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്കും കൊടുത്തു. അങ്ങനെ നാല് പോയിൻ്റ് നമ്മൾ എന്ത് ചെയ്തു, ഇതുമായിട്ട് അപ്പുറപ്പുറമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നാല് പോയിൻറ്റിൽ നാല് റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, കാരണം നാല് കണ്ടക്റ്റിംഗ് വയേഴ്സ് അല്ലേ. അപ്പം നാല് കണ്ടക്റ്റിംഗ് വയേഴ്സിന് നാല് റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ആ റെസിസ്റ്റൻസ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് ആർ വൺ, ആർ ടു, ആർ ത്രീ ആൻഡ് ആർ ഫോർ. ഓക്കെ, അപ്പോൾ അതാണ് ആർ വൺ, ആർ ടു, ആർ ത്രീ ആൻഡ് ആർ ഫോർ, നാല് റെസിസ്റ്റൻസ്. ഇതിപ്പം കാണുമ്പോൾ നമുക്ക് എന്തായിട്ട് തോന്നുന്നുണ്ട്,
ദിസ് ഈസ് ആക്ച്വലി വാട്ട് ഒരു വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജായിട്ട് ഇപ്പം ആക്ട് ചെയ്യുന്നില്ലേ. നാല് റെസിസ്റ്റൻസ് ഉണ്ട്, നടുവിലൊരു ഗാൽവനോമീറ്റർ ഉണ്ട്, ഓക്കേ, ഇവിടുന്ന് ഒരു പവർ സപ്ലൈ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ എന്തായി, ഒരു വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജായി. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുന്നത് എങ്ങനെയാണ്, ഈ സ്ട്രെയിൻ ഗേജ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാം. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ ഇത്രയും പീസ് എന്താവും, ഇത്രയും പീസ് കംപ്രസ്സാവും. നടുവിലത്തെ പീസിന് ഒന്നും സംഭവിച്ചിട്ടില്ലേ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പുറത്തുള്ള പീസ് എന്താവും, കംപ്രസ്സാവും. കംപ്രസ്സാകുന്ന സമയത്ത് ഈ റെസിസ്റ്റൻസ് മൊത്തം ചേഞ്ച് ആവില്ലേ, ചേഞ്ച് ആകുന്ന സമയത്ത് അത് എവിടെ മാറും, ഈ ആർ വൺ ആർ ടു ആർ ത്രീ ആർ ഫോർ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് മൊത്തം എന്താവും, ചേഞ്ച് ആവാൻ തുടങ്ങും. കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ ബാലൻസ്ഡ് ആക്കി വെച്ചിട്ടുള്ള ഗാൽവനോമീറ്ററിനകത്ത് എന്ത് വരാൻ തുടങ്ങും, ഒരു ഡിഫ്ലക്ഷൻ വരാൻ തുടങ്ങും ഇല്ലേ. ഇത്രയാണ് അൺബൗണ്ടഡ് സ്ട്രെയിൻ ഗേജിൽ വർക്ക് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആർ വൺ ആർ ടു ആർ ത്രീ ആർ ഫോർ എന്ന് പറഞ്ഞ വയറിൽ എന്തില്ല, എവിടെയും ഒരു നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലോ ഒന്നും എന്തില്ല, ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിങ്ങോ ഒരു ബോണ്ടിങ്ങോ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പേര് അൺബോണ്ടഡ് റെസിസ്റ്റൻസ് സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത്. അതായത് എന്തൊക്കെയാണ് പറയുന്നത്, നമുക്കൊന്ന് പി പി ടിയിലേക്ക് പോവാം. പി പി ടിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇൻ കേസ് ഓഫ് അൺബോണ്ടഡ് റെസിസ്റ്റൻസ് സ്ട്രെയിൻ ഗേജ് ദ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എലമെൻ്റ് ഓഫ് ഗ്രിഡ് ഈസ് നോട്ട് സപ്പോർട്ടഡ്. അതൊന്നാം സാധനം, ഒന്നും സപ്പോർട്ടിങ് ഇല്ല. എ ഫൈൻ വയർ ഈസ് സ്ട്രെച്ചഡ് ഔട്ട് ബിറ്റ്വീൻ ടു ഓർ ത്രീ പോയിൻറ്റ്സ്. നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് പോയിൻറ്റിലേക്കാണ്. ആർ വൺ എന്ന് പറഞ്ഞ വയറിനെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു പോയിൻ്റ് ഇവിടെ ഒരു പോയിൻ്റ് അവിടെ ആയിട്ടാണ്. അതേപോലെ തന്നെ ആർ ടുവിന് രണ്ട് പോയിൻറ്റിൽ, ആർ ത്രീ ആർ ഫോർ എല്ലാം രണ്ട് രണ്ട് പോയിൻറ്റിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ദ ഫോർ റെസിസ്റ്റൻസ് വയർ ആർ കണക്ടഡ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ദ ആക്ട് ആസ് എ ഫുളി ബ്രിഡ്ജ്. നമുക്കൊരു വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യും. അതേപോലെ തന്നെ അൺബോണ്ടഡ് സ്ട്രെയിൻ ഗേജസ് ആർ യൂസ്ഡ് മോർ ഓഫൺ ആസ് എലമെൻ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് പ്രഷർ ട്രാൻസ്ഡ്യൂസർ. ഇത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഫോഴ്സിലെ പ്രഷർ ട്രാൻസ്ഡ്യൂസർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഓൾസോ ആക്സിലറോമീറ്റർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ആക്സിലറേഷൻ നോക്കുന്ന മീറ്റർ. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ബോണ്ടഡ് സ്ട്രെയിൻ ഗേജാണ്. ബോണ്ടഡ് സ്ട്രെയിൻ ഗേജിൻ്റെ ഫിഗറാണ് നമുക്ക് താഴ്ത്തി തന്നിട്ടുള്ളത്. ഇതും നേരത്തെ കാണുന്ന നമ്മൾ എന്താ വ്യത്യാസമുള്ളത്, ഇവിടുന്നൊരു വയറ് വരുന്നുണ്ട്, ആ വയർ ഇവിടെ കിടന്ന് ഇങ്ങനെ കുറേ ചുറ്റിയിട്ട് തിരിച്ച് അതേ വയർ തന്നെയാണ് തിരിച്ചിങ്ങോട്ടേക്ക് പോകുന്നത് അല്ലേ. അപ്പം അതാണെന്ത് ബോണ്ടഡ് സ്ട്രെയിൻ ഗേജ്. അതേപോലെ തന്നെ ഇതിന് എന്തായിട്ടുള്ളത്, എല്ലാം കൂടി ഒരൊറ്റ പ്ലേറ്റിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ഒരു. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്, വെൻ എ സ്ട്രെയിൻ ഗേജ് വിച്ച് ഈസ് അപ്രോപ്രിയറ്റ്ലി ഷേപ്ഡ് പീസ് ഓഫ് റെസിസ്റ്റൻസ് മെറ്റീരിയൽ ഈസ് ബോണ്ടഡ് ടു എ സർഫസ് ഓഫ് മെറ്റീരിയൽ ടു ബി ടെസ്റ്റഡ്. ഇതിനെ നമ്മൾ എവിടെ വെക്കും, നമുക്ക് എവിടെയാണോ മെഷർ ചെയ്യേണ്ടത് അതുമായിട്ട് ബോണ്ട് ചെയ്ത് വെക്കും, അങ്ങനെ പേസ്റ്റ് ചെയ്ത് വെക്കും. അതാണ് ഇപ്പോൾ ഈ ഒരു ഫിഗറിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഈ ഫിഗറിൻ്റെ അകത്ത് ഈ സ്ട്രെയിൻ ഗേജ്, മഞ്ഞ കളറിലുള്ള സ്ട്രെയിൻ ഗേജിനെ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ്, ഓക്കെ, ഗ്ലൂ ചെയ്ത് വെച്ചിട്ടാണ്. എ തിൻ വയർ ഇൻ ദ ഫോം ഓഫ് ഗ്രിഡ് പാറ്റേൺ ഈസ് സിമെൻറ്റഡ് ഇൻ ബിറ്റ്വീൻ തിൻ ഷീറ്റ്. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. കൺസ്ട്രക്ഷനെ പറ്റി പറയാൻ സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിലുള്ള ഇമേജ് നോക്കുക. റൈറ്റ് സൈഡിലുള്ള ഇമേജ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ റെഡ് കളർ എടുക്കുന്നുണ്ട്, ഒരു പീസ് ഇവിടെ കാണട്ടെ. ഒരു യെല്ലോ കളർ ബോട്ടമിലും ഉണ്ട്, ഒരു യെല്ലോ കളർ ടോപ്പിലും ഉണ്ട്, രണ്ട് പീസ് ഓഫ് ഷീറ്റുകളാണ്, ഓക്കെ. അതിന് അതിൻ്റെ ഇടയിലാണ് നമ്മൾ എന്ത് വെച്ചിട്ടുള്ളത്, ഈ ബ്ലാക്ക് കളറിലുള്ള വൈൻഡിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ഫോയിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആ രണ്ട് ഇതും വെച്ചിട്ട് നമ്മളിതിനെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ്, ഓക്കെ. അതായത് ഈ കാണുന്ന വ്യൂവിൻ്റെ അകത്ത് എന്താണ്, മുകളിലും താഴത്തും എന്തുണ്ട്, കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിംഗ് വെച്ചിട്ട് തിൻ ലെയർ ഓഫ് ഷീറ്റ് വെച്ചിട്ടുള്ള കോട്ടിങ്ങാണ്, ഓക്കെ. അത് വെച്ചിട്ട് നമ്മൾ ബോണ്ട് ചെയ്ത് വെച്ചിട്ടാണ്. ഇനി എന്താ പറയുന്നത്, ദ ഗേജ് ആർ ബോണ്ടഡ് ടു ദ സർഫസ് അണ്ടർ സ്റ്റഡി യൂസിങ് എ തിൻ ലെയർ ഓഫ് അഡ്വസീവ്. ഇനി നമ്മൾ ലെഫ്റ്റിലേക്കുള്ള ഫിഗർ എടുക്കുക. നമ്മളൊരു മെറ്റൽ പീസിൽ ടെസ്റ്റ് ചെയ്യാൻ പോവാം. മെറ്റൽ പീസ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിങ്ങൾക്ക് ഇത്രയും ഭാഗത്ത് കാണാം, ഒരു അഡ്വസീവിൻ്റെ ഒരു പശേൻ്റെ ഒരു ഒട്ടിച്ചൊരു പ്രോപ്പർ അവിടെ ഒരു ചെറിയ പ്രൊജക്ഷൻ കാണും, ഓക്കെ. ഞാൻ ഇപ്പം വരച്ച സ്ഥലത്ത് അഡ്വസീവ് ആൻഡ് വാട്ടർ പ്രൂഫിങ് ഈസ് പ്രൊവൈഡ് ബൈ അപ്ലൈയിങ് എ ലെയർ ഓഫ് വാക്സ്. ഇതിൻ്റെ അകത്ത് നമ്മൾ വാട്ടർ, ഇത് ഇലക്ട്രിക്കൽ കമ്പോണൻ്റ് ആയതുകൊണ്ട് വാട്ടർ പ്രൂഫിങ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, ഒരു വാക്സിൻ്റെ ഒരു കോട്ടിങ് അതിൻ്റെ അകത്ത് പുറമെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ദ സ്ട്രെയിൻ എക്സ്പീരിയൻസ് ബൈ ഗ്രിഡ് ആൻഡ് സർഫസ് അണ്ടർ സ്റ്റഡി ടു വിച്ച് ദ ഗ്രിഡ് ഈസ് ബോണ്ടഡ് വിൽ ബി ദ സെയിം. അപ്പോൾ എന്താ പറയുന്നത്, നമ്മളിപ്പോൾ ഇതിനൊരു, ഞാനിപ്പോൾ വേറൊരു ഫിഗർ വരച്ചു തരാം. എനിക്ക് ഇത്രയും വലിപ്പമുള്ളൊരു
മെറ്റൽ പീസിൻ്റെ അകത്ത് അനുഭവപ്പെടുന്ന ടെൻസൈൽ സ്ട്രെങ്ത്തിൻ്റെ മെഷർമെൻ്റ് എടുക്കേണ്ടതെന്നായിരിക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ചെറിയൊരു പീസ് സ്ട്രെയിൻ ഗേജ് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചു, അത് ഇതിൻ്റെ അകത്ത് ഗ്ലൂ ചെയ്ത് വെച്ചു. ഇനി ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നത്, വെൻ അവർ ഈ റെഡ് കളറിലുള്ള ഇത് എക്സ്റ്റെൻഡ് ആകുന്ന സമയത്ത് സ്ട്രെയിൻ ഗേജും ഇതിന് കണക്കായിട്ട് എക്സ്റ്റെൻഡ് ആകുമല്ലോ, ആ സ്ട്രെയിൻ ഗേജിൻ്റെ എക്സ്റ്റെൻഷൻ നമുക്കവിടെ നമ്മൾ സർക്യൂട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ എത്രത്തോളം അവിടെ സ്ട്രെയിൻ ഡെവലപ്പായിട്ടുണ്ട് നമുക്ക് മാനേജ് എടുത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്, ദ ഗേജ് ഇസ് ഹൈലി സെൻസിറ്റീവ് ഇൻ ആക്സിയൽ ഡയറക്ഷൻ ആൻഡ് ഇൻ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ. ആക്സിയൽ ഡയറക്ഷൻ ആയാലും ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലായാലും എന്താ ഹൈലി സെൻസിറ്റീവ് ആണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന പ്രോപ്പർട്ടി എന്താ, പോയിസൺസ് എഫക്റ്റാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നാണ് പോയിസൺസ് റേഷ്യോ പറയുന്നത്. അപ്പോൾ എ ക്ലസ്റ്റർ ഓഫ് ത്രീ ഓർ മോർ സ്ട്രെയിൻ ഗേജസ് നോൺ ആസ് റോസെറ്റ് ഗേജസ് ക്യാൻ ബി എംപ്ലോയ്ഡ് ഇഫ് ഡയറക്ഷൻ ഓഫ് പ്രിൻസിപ്പൽ സ്ട്രെയിൻ ഈസ് അൺനോൺ. നമുക്ക് എവിടെ നിന്നാണ് ഇപ്പോൾ സ്ട്രെയിൻ വരുന്നതെന്ന് അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് കൂടുതൽ സ്ട്രെയിൻ ഗേജസ്, ഇപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് സ്ട്രെയിൻ ഗേജസൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു മെറ്റാളിക് പീസാന്ന് വിചാരിക്കും, മെറ്റാളിക് പീസിൻ്റെ മുകളിൽ എനിക്ക് എവിടെ നിന്നാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ രണ്ട് കൂടുതൽ പീസസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അന്നേരത്തും എനിക്ക് എന്ത് കിട്ടും, ഓരോ സ്ഥലത്തുള്ളതിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഉണ്ടാകുന്ന സ്ട്രെയിനിനെ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് എന്ത്, അതിനെയാണ് റോസെറ്റ് ഗേജസ് എന്ന് പറയുന്നത്, രണ്ട് കൂടുതൽ സ്ട്രെയിൻ ഗേജ് ഒറ്റ പീസിൻ്റെ മുകളിൽ അസംബിൾ ചെയ്യുന്ന പ്രോപ്പർട്ടിക്ക്. ഇനി ബോണ്ടഡ് സ്ട്രെയിൻ ഗേജസ് തന്നെ നമുക്ക് അതിന് മൂന്ന് ടൈപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് വയർ ടൈപ്പ് സ്ട്രെയിൻ ഗേജസ്. വയർ ടൈപ്പ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ നേരത്തെ കണ്ടപ്പോൾ സിമ്പിൾ വയറായിരിക്കും ഇതിൻ്റെ മുകളിൽ കൂടെ ഗേജായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാകും. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വെരി തിൻ വയർ ഹാവിങ് ഡയമീറ്റർ 0.025 mm, വൗണ്ട് ടു നേരത്തെ കണ്ട പോലെ തന്നെ ഷേപ്പ് തന്നെ അവിടെ ചുറ്റി വെച്ചിട്ടുണ്ടാവും. ദ ഗ്രിഡ് ഈസ് സിമെൻറ്റഡ് ഇൻ ബിറ്റ്വീൻ ടു പീസ് ഓഫ് തിൻ. ബാക്കിയൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടാകും സെയിം സാധനം തന്നെ, നമ്മൾ തിൻ ഷീറ്റോ പേപ്പറിൻ്റെ അകത്ത് ഇതിനെ ഗ്ലൂ ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അതാണ് എന്തോ വയർ ടൈപ്പ് സ്ട്രെയിൻ ഗേജസ്. ഇനി അടുത്ത പടിയാണ് ഫോയിൽ ടൈപ്പാണ്. ഫോയിൽ ടൈപ്പിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും കുറച്ചുകൂടെ തിക്നെസ് കാണും, അടിച്ച് പരത്തിയ പോലത്തെ ഒരു അവസ്ഥയാണ് അല്ലേ, അതിനാണ് ഫോയിൽ ടൈപ്പ് എന്ന് പറയുന്നത്. വയറല്ലാണ്ട് കുറച്ചുകൂടെ ഫോയിലാണ്, കുറച്ചുകൂടെ പരത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതിനെന്തും കൂടി ഉണ്ടാവും, സ്ട്രെയിൻ ഗേജ് ഹാസ് എ തിക്നെസ്, അതിനൊരു തിക്നെസ് ഉണ്ടാവും 0.005 mm തിക്നെസ് ആയിരിക്കും. അടിച്ച് പരത്തിയതിനെ കൊണ്ടാണ് അതിൻ്റെ തിക്നെസ് കുറയാൻ കാരണം. ഇറ്റ് കംപ്രൈസ് എ മെറ്റൽ ഫോയിൽ ഗ്രിഡ് എലമെൻറ്റ് എപ്പോക്സി സപ്പോർട്ടഡ്. എപ്പോക്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്ലൂനെയാണ് നമ്മൾ പറയുന്നത്, എപ്പോക്സി എന്ന് പറയുന്നത്. ഓക്കെ, ആ പശേനെയാണ് നമ്മൾ എപ്പോക്സി എന്ന് പറയുന്നത്. ദേ ഓഫർ അഡ്വാൻറ്റേജ് സച്ച് എസ് ഇംപ്രൂവ്ഡ് ഹിസ്റ്ററിസ്. അതിൻ്റെ ഹിസ്റ്ററിസ് കൂടുതലായിരിക്കും. ഹിസ്റ്ററിസ് നമ്മൾ ഫിഫ്ത്ത് മോഡലിൽ പഠിച്ച സാധനമാണ്. എന്തും ലോഡിങ് അല്ലെങ്കിൽ അൺലോഡിങ്ങിൻ്റെ ടൈമിൽ ഉണ്ടാകുന്ന മെക്കാനിക്കൽ ചേഞ്ചസിനെ നമ്മൾ ഹിസ്റ്ററിസ് എന്ന് പറയുന്നത്. ബാക്ക് ടു ഇറ്റ്സ് നോർമൽ ഫോമിലേക്ക് എത്താനുള്ള ടെൻഡൻസി ഏതിന് കൂടുതലായിരിക്കും, ബോണ്ടഡ് സ്ട്രെയിൻ ഗേജസിന് കൂടുതലായിരിക്കും, ഈ ഒരു ഫോയിൽ ടൈപ്പ് സ്ട്രെയിൻ ഗേജസിന് കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ഫാറ്റിക് ലൈഫ് എന്തായിരിക്കും, പെട്ടെന്നൊന്നും ഇത് നശിച്ചു പോകില്ല. പിന്നെ ലാറ്ററൽ സ്ട്രെയിൻ സെൻസിറ്റിവിറ്റി ഒക്കെ എന്തായിരിക്കും, കൂടുതലായിരിക്കും ഈ ഒരു ഫോയിൽ ടൈപ്പ് റെസിസ്റ്റൻസ് സ്ട്രെയിൻ ഗേജ്. ഇനി മൂന്നാമത്തെ സാധനം പഠിക്കാൻ സെമി കണ്ടക്ടർ ഓർ പീസോ റെസിസ്റ്റീവ് സ്ട്രെയിൻ ഗേജ്. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞ വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ ഉള്ളത്, ഒരു സെമി കണ്ടക്ടർ പീസാണ്. എന്താ സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം എന്നൊക്കെ പറയുന്നത് എന്താ സെമി കണ്ടക്ടേഴ്സാണ്. സെമി കണ്ടക്ടേഴ്സിൻ്റെ അകത്തുള്ള ചേഞ്ചസിനെയാണ് കണ്ടുപിടിച്ച് നോക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെമി കണ്ടക്ടർ പീസോ റെസിസ്റ്റീവ് സ്ട്രെയിൻ ഗേജസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെയിൻ ഗേജസ് വരുന്നത്. ഇനി അപ്പോൾ ഈ ടൈപ്പ് സ്ട്രെയിൻ ഗേജസിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയാനുള്ളത്. അതിൻ്റെ എന്ന് വെച്ചാൽ ഗേജ് ഫാക്ടർ എന്ന് പറയുന്ന സാധനം ഹൈ ആയിരിക്കും, ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ടാവും, ലോ ടെമ്പറേച്ചർ സെൻസിറ്റിവിറ്റി ആയിരിക്കും, കാരണം നമ്മൾ കോട്ടിങ് വെച്ചിട്ടാണ് ഇതിനെ പ്രൊവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഹൈ ഇലക്ട്രിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും, ഹൈ ഈൽഡ് പോയിൻ്റ് ഉണ്ടാവും, ഹൈ എൻഷുറൻസ് ലിമിറ്റ് ഉണ്ടാവും, ഗുഡ് വർക്കബിലിറ്റി ആയിരിക്കും, കുറേ വൈഡ് റേഞ്ച് ഓഫ് സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഗുഡ് സോൾഡറബിലിറ്റി ആയിരിക്കും, ലോ ഹിസ്റ്ററിസ് ആയിരിക്കും, ലോ തെർമൽ EMF ജോയിൻറ്റ് ആൻഡ് ഗുഡ് കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിരിക്കും. ഇതൊക്കെയാണ് എന്തെന്ന് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് എങ്ങനെ റെസിസ്റ്റൻസ് സ്ട്രെയിൻ ഗേജ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ മെത്തേഡ് ഓഫ് മെഷർമെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത് പറയുന്നത് വെച്ചാൽ, ആൻ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ടൈം സ്ട്രെയിൻ ഗേജ് എംപ്ലോയ്സ് എ ഹൈലി സെൻസിറ്റീവ് റെസിസ്റ്റൻസ് ബ്രിഡ്ജ്. എന്താണ് ഇവിടെയും നമ്മൾ എന്തു തന്നെയാണ് ഉപയോഗിക്കുന്നത്,
നമ്മളെ വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് തന്നെയാണ്, അതേ പ്രോപ്പർട്ടി തന്നെയാണ്, റെസിസ്റ്റൻസ് ബ്രിഡ്ജ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇറ്റ് കംപ്രൈസസ് ഫോർ റെസിസ്റ്റൻസ് ആം എൻ എനർജി സോഴ്സ് ആൻഡ് എ ഡിറ്റക്ടർ. അപ്പോൾ ഇവിടെ ഉള്ളത് എന്താണ്, നാല് റെസിസ്റ്റൻസ് ആമുണ്ട്. ഓക്കെ, നാല് റെസിസ്റ്റൻസ് ആം നിങ്ങൾക്ക് ഇവിടെ കാണാം. ആർ വൺ, ആർ ടു, ആർ ത്രീ, ആർ ഫോർ താഴത്തിട്ട് നടുവിൽ എന്തുണ്ട്, ഒരു വോൾട്ടേജ് ഡിറ്റക്ടർ ഉണ്ട്, ഇവിടെ നിന്നൊരു പവർ സോഴ്സ് സപ്ലൈ ഉണ്ട്. ദ ടു മെത്തേഡ്സ് യൂസിങ് സ്ട്രെയിൻ മെഷർമെൻറ്റ്സ് ആർ നൾ മെത്തേഡ് ആൻഡ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. രണ്ട് മെത്തേഡിലാണ് നമ്മളിതിൻ്റെ സ്ട്രെയിൻ ഗേജ് കണ്ടുപിടിക്കുന്നത്. ഇനി ഇറ്റ് ക്യാൻ ബി അസ്യൂംഡ് ദാറ്റ് ഇൻ ഓർഡർ ടു ബാലൻസ് ദ ബ്രിഡ്ജ് റെസിസ്റ്റൻസ് ഹാവ് ബീൻ ബാലൻസ്ഡ്. ദാറ്റ് ഈസ് നമ്മൾ ഈ ബ്രിഡ്ജ് ബാലൻസ് ആണ്, നമുക്ക് ഈ ആർ ജി എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ, ആർ ജി എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ഈ ഭാഗത്തുള്ളൂ. ആർ ജീസ് എന്ന് വെച്ചാൽ ഒരു സ്ട്രെയിൻ ഗേജാണ്, ബാക്കിയൊക്കെ എന്താണ് റെസിസ്റ്റൻസാണ്. ഓക്കെ, ഒരു ഫിക്സഡ് റെസിസ്റ്റൻസ് ആണ്. ആ ഒരു പ്രത്യേക ആർ ജി എന്ന് പറഞ്ഞ റെസിസ്റ്റൻസും കൂടി ബാലൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വോൾട്ട് മീറ്ററിൽ കൂടെയുള്ള റീഡിങ് എന്തായിരിക്കും, സീറോ ആയിട്ടായിരിക്കും കാണിക്കുക. പിന്നെ അതേപോലെ തന്നെ ആർ വൺ ഡിവൈഡ് ബൈ ആർ ത്രീ, ലെഫ്റ്റ് സൈഡിൽ ഇക്വേഷൻ നോക്കുക, ആർ വൺ ഡിവൈഡ് ബൈ ആർ ത്രീ സീക്വൽ ടു എന്തായിരിക്കും, ആർ ടു ഡിവൈഡ് ബൈ ആർ ജി ആയിരിക്കും. ഇപ്പോൾ ഈ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ വെൻ അവർ ആർ ജി എന്ന് പറഞ്ഞ വാല്യൂ അവിടെ മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് മാറും, ആർ വൺ ഡിവൈഡ് ബൈ ആർ ത്രീ നോട്ട് ഈക്വൽ ടു ആർ ടു ഡിവൈഡ് ബൈ ആർ ജി ആയിരിക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ഈ സീറോ ആയിരിക്കില്ല, ഇവിടെയുള്ള വോൾട്ട് മീറ്റർ റീഡിങ് എന്തായിരിക്കില്ല, സീറോ ആയിട്ട് കാണിക്കില്ല. മീൻസ് ഇത് വി മീൻസ് ഇസ് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു സീറോ. അപ്പോൾ ആ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ആണ് നമ്മളെന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ മെഷർമെൻറ്റിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പൾ എന്ന് വെച്ചാൽ എന്താണ്, ഒരു വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് പ്രിൻസിപ്പൾ തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ റേഷ്യോ എടുക്കുന്ന സമയത്ത് നോക്കണം, ആർ വൺ ഡിവൈഡ് ബൈ ആർ ടു എന്നല്ല നമ്മൾ എടുക്കുന്നത്, ആർ വൺ ഡിവൈഡ് ബൈ ആർ ത്രീ ആണ്. ഓക്കെ, അതിനെയാണ് അത് കറക്റ്റായിട്ട് തന്നെ എടുക്കണം, അത് മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ ഇൻ കേസ് എനി വൺ ഓഫ് ദ റെസിസ്റ്റൻസ് ചേഞ്ച് ദ വോൾട്ട് മീറ്റർ വിൽ ഇൻഡിക്കേറ്റ് എ ചേഞ്ച് ഇൻ ഇറ്റ്സ് വോൾട്ടേജ്. സ്വാഭാവികമാണ്, ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസിന് അവിടെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ വോൾട്ട് മീറ്ററിനകത്ത് സീറോ എന്ന് പറഞ്ഞത് ആയിരിക്കില്ല കാണിക്കുക. അപ്പം ദിസ് ചേഞ്ച് ഇൻ വോൾട്ട് മീറ്റർ റീഡിങ് ക്യാൻ ബി മെയ്ഡ് യൂസ് ഓഫ് കമ്പ്യൂട്ടർ ദ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്. ഈ വോൾട്ട് മീറ്റർ ചേഞ്ചിനെ നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് അവിടെ ചേഞ്ച് ഡിഫ്ലക്ഷൻ വരുന്നത് കാരണം കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പേരാണ് ഡിഫ്ലക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ഡിഫ്ലക്ഷൻ മെത്തേഡ് റീഡിങ് ഓഫ് ദ ചേഞ്ച് ഇൻ സ്ട്രെയിൻ ക്യാൻ ബി നോട്ടഡ് ഡൗൺ ആൻഡ് കണ്ടിന്യൂസ്ലി വിത്തൗട്ട് എനി റീബാലൻസിങ്. ഇതിൻ്റെ അകത്ത് നമുക്ക് പെട്ടെന്ന് ഡിഫ്ലക്ഷൻ മെത്തേഡിൽ പെട്ടെന്ന് എന്ത് ചെയ്യാം, റീഡിങ്സ് നോട്ട് ചെയ്ത് പോവാം. അടുത്ത പറയുന്നത് എന്താണ്, നൾ ടൈപ്പ് മെത്തേഡ്. ഡിഫ്ലക്ഷനുണ്ട്, നൾ ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നൾ ടൈപ്പ് മെത്തേഡ് ഉണ്ട് നിങ്ങൾക്ക് കാണാം. ഒരു ക്യാൻഡി ലിവർ ബ്രിഡ്ജിൻ്റെ അകത്ത് നമ്മൾ ടെസ്റ്റ് നടത്തുന്നത്, ക്യാൻഡി ലിവർ ബ്രിഡ്ജിൻ്റെ അകത്ത് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് മുകളിൽ ചുവപ്പ് കളറ് സ്ട്രെയിൻ ഗേജ് കാണാം, താഴത്ത് നീല കളറിലുള്ള സ്ട്രെയിൻ ഗേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സ്ട്രെയിൻ ഗേജിനെ അവിടെ മാർക്കിട്ടുള്ളത് ഇവിടെയും ഇവിടെയായിട്ട് രണ്ട് സ്ട്രെയിൻ ആയിട്ട് ഇട്ടിട്ടുള്ളത്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട അതേ പൊസിഷൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ഫോഴ്സ് ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുകളിൽ എന്ത് അനുഭവപ്പെടും, മുകളിൽ അനുഭവപ്പെടുക എന്താണ്, ടെൻഷൻ. താഴത്ത് എന്താ അനുഭവപ്പെടുക, കംപ്രഷൻ. ഓക്കെ, കംപ്രഷനാണ് താഴത്ത് അനുഭവപ്പെടുക. അപ്പോൾ അവിടെ എന്തുണ്ടോ, മുകളിലെ ടെൻഷനകത്ത് ആര് ബാലൻസ് ചെയ്യും, താഴത്തുള്ള കംപ്രഷൻ ബാലൻസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ബ്രിഡ്ജ് എന്തായിട്ട് കിട്ടും, ഫുൾ ടൈം ആർ ജി വൺ ഡിവൈഡ് ബൈ ആർ ജി ടു എന്തായിരിക്കും, എപ്പോഴും ആ റേഷ്യോ സെയിം ആയിരിക്കില്ലേ. അപ്പോൾ നമുക്ക് ആർ വൺ ഡിവൈഡ് ബൈ ആർ ടു സീക്വൽ ടു ആർ ജി വൺ ഡിവൈഡ് ബൈ ആർ ടു എന്നുള്ള ആ ഒരു നൾ പൊസിഷൻ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ മെഷർമെൻറ്റ് എപ്പോഴും എടുത്തു പോകാൻ പറ്റും. അപ്പോൾ അതിനെയാണ് അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, നൾ മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡിന്. ഓക്കെ, ഇനി അടുത്ത പഠിക്കാനുള്ളത് ലാസ്റ്റ് ടോപ്പിക്കാണ് ഗേജ് ഫാക്ടർ. ഗേജ് ഫാക്ടർ അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ വേറൊരു പേരാണത്, സ്ട്രെയിൻ സെൻസിറ്റിവിറ്റി. സെൻസിറ്റിവിറ്റി എന്ന് വെച്ചാൽ എന്തായിരുന്നു, ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്, ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ഇൻപുട്ട്. അപ്പോൾ അടുത്ത് നോക്കിയാൽ നമുക്കിവിടെ എന്താ ഔട്ട്പുട്ട് കിട്ടുക, റെസിസ്റ്റൻസ് അല്ലേ, ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ അകത്തുള്ള ചേഞ്ച് ഡെൽറ്റ ആർ ഡിവൈഡ് ബൈ ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ, അപ്പം ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഒറിജിനൽ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ എന്താണ്, നമ്മൾ ഇൻപുട്ട് എന്താ കൊടുത്ത ലെങ്ത് ആയിരുന്നു നമുക്ക് മാറിയത്. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്, അതാണ് എന്തെന്ന് ഗേജ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇട്ടിട്ടുള്ളത്. ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്തിന് നമ്മൾ എന്തു പറയുക,
സ്ട്രെയിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എപ്സിലോൺ വെച്ച് മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം, ക്യാപിറ്റൽ ലെറ്റർ ആർ ഇൻ ടു ഗേജ് ഫാക്ടർ ഇൻ ടു എപ്സിലോൺ. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്, ഗേജ് ഫാക്ടർ എന്ന് പറയുന്നത്. ഗേജ് ഫാക്ടർ വെച്ചിട്ട് നമ്മളൊരു എന്തിനാ ഡിറ്റർമൈൻ ചെയ്യുക, ഒരു സ്ട്രെയിൻ ഗേജിനെ നമ്മൾ ഒരു മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ട്രെയിൻ ഗേജിനെയൊക്കെ സ്പെസിഫിക്കേഷൻ വെച്ചാൽ ഗേജ് ഫാക്ടറൊക്കെ വെച്ചിട്ടാണ്, അതിൻ്റെ റേഞ്ച് എങ്ങനെയൊക്കെ 1.7 to 4 ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലെങ്ത് ഓഫ് ദ ഗേജ്. ഗേജിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് മാറും, ഗേജ് ഫാക്ടർ എന്ന് പറഞ്ഞ പോയിൻ്റ് മാറും. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് പഠിക്കാനുള്ളത്, ഫസ്റ്റ് ലെക്ചറിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ലെക്ചറിൽ വേറെ ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് സ്ട്രെയിൻ മെഷർമെൻറ്റ്സും സ്ട്രെയിൻ ഗേജസും മാത്രമാണ് നമ്മൾ പഠിച്ചത്. ഹോപ്പ് യു എൻജോയ്ഡ് ദ വീഡിയോ. അപ്പം നന്നായിട്ട് പഠിക്കുക.